നമസ്കാരം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായി കേന്ദ്ര കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുന്നു മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ തുടർന്നുണ്ടായ ഒഴിവിലാണ് എം വി ഗോവിന്ദൻ പിബിയിൽ എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ ചേർന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത് ഏഴംഗ പിബിയിൽ അംഗത്വം നേടിയ ക്രമം അനുസരിച്ചാണ് സീനിയോറിറ്റി എന്നതിനാൽ പതിനേഴാമൻ ആകും ഗോവിന്ദൻ നിലവിൽ പിബിയിൽ സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും പിന്നിൽ മൂന്നാമതാണ് പിണറായി ആറാമത് കോടിയേരിയും ഏഴാമത് എം എ ബേബിയുമായിരുന്നു നിലവിലെ പട്ടികയിൽ പതിനാറാം സ്ഥാനത്താണ് എ വിജയരാഘവൻ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് രോഗാവസ്ഥ മൂലം കഴിയാത്ത സാഹചര്യത്തിൽ ഓഗസ്റ്റ് 28നാണ് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരിക്കെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാകുന്നത് 1996ലും 2001ലും 2021ലും തളിപ്പറമ്പിൽ നിന്ന് നിയമസഭയിലെത്തി അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റും കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു സിപിഎം കാസർഗോഡ് ഏരിയ സെക്രട്ടറിയായും കണ്ണൂർ എറണാകുളം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു അതേസമയം ദേശാഭിമാനി മാർക്സിസ്റ്റ് സംവാദം ചീഫ് എഡിറ്ററുമായിരുന്നു തളിപ്പറമ്പ് പരിയാരം ഇരിങ്ങൽ യു പി സ്കൂളിൽ കായിക അധ്യാപകനായിരിക്കെ സ്വയം വിരമിച്ച് രാഷ്ട്രീയ രംഗത്ത് സജീവ പ്രവർത്തകനാവുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ ജയിലിലായി കടുത്ത പോലീസ് വേട്ടയ്ക്ക് ഇരയാവുകയും ചെയ്തു വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ ദർശനത്തിൽ സ്വത്ത രാഷ്ട്രീയത്തെപ്പറ്റി ചൈന ഡയറി യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആശയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം ചരിത്രവും വർത്തമാനവും കാടുകയറുന്ന ഇന്ത്യൻ മാവോവാദം തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് കണ്ണൂർ മൊറാഴയിൽ 1953 ഏപ്രിൽ 23നാണ് ജനനം പരേതനായ കെ കുഞ്ഞംഭൂവിൻ്റെയും എം വി മാധവിയുടെയും മകനാണ് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിൻ്റ് സെക്രട്ടറിയുമായ പി കെ ശ്യാമളയാണ് ഭാര്യ